നമസ്കാരം വൺ ഇന്ത്യ മലയാളത്തിലേക്ക് സ്വാഗതം അയ്യപ്പ വിശ്വാസികളെ കളിയാക്കിക്കൊണ്ട് ഫേസ്ബുക്കിൽ ചിത്രങ്ങൾ പോസ്റ്റ് ചെയ്തതിന് രഹ്ന ഫാത്തിമയെ ശിക്ഷിച്ചു കോടതി അടുത്ത മൂന്നാഴ്ചയിൽ രണ്ടു തവണ പത്തനംതിട്ട പോലീസ് സ്റ്റേഷനിൽ പോയി ഒപ്പുവെക്കുകയും അതിനുശേഷമുള്ള മൂന്ന് മാസം ആഴ്ചയിൽ ഒരു തവണ വീതവും ഒപ്പുവെക്കാനാണ് രഹ്നയോട് ഹൈക്കോടതി ഉത്തരവിട്ടത് അയ്യപ്പ വിശ്വാസികളെ അവഹേളിച്ച് ഫോട്ടോയിട്ട കേസിൽ കിട്ടിയ ജാമ്യത്തിലെ വ്യവസ്ഥകൾ തിരുത്തിയാണ് ഹൈക്കോടതി ഉത്തരവ് ബി ജെ പി നേതാവ് അഡ്വക്കേറ്റ് ബി രാധാകൃഷ്ണ മേനോനാണ് രഹനയ്ക്കെതിരെ ഹര്ജി നൽകിയത് കൂടാതെ യൂട്യൂബ് ചാനലിൽ വർഗീയ സംഘർഷം സൃഷ്ടിക്കത്തക്ക രീതിയിൽ പാചക പരിപാടി അവതരിപ്പിച്ചെന്ന് ചൂണ്ടിക്കാട്ടി എറണാകുളം സ്വദേശിയും അഭിഭാഷകനുമായ രജീഷ് രാമചന്ദ്രൻ നൽകിയ പരാതിയിലും കോടതി ഉത്തരവുണ്ട് രണ്ട് വിഭാഗങ്ങൾ തമ്മിൽ ലഹളയുണ്ടാക്കണമെന്ന ഉദ്ദേശത്തോടെ പ്രകോപനം സൃഷ്ടിക്കത്തക്ക വിധം പാചക വീഡിയോ അപ്ലോഡ് ചെയ്തെന്നാണ് എറണാകുളം സൌത്ത് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത എഫ്ഐആറിൽ വിശദീകരിക്കുന്നത് മോശമായ വസ്ത്രത്തോടെ വിശ്വാസികളെ വ്രണപ്പെടുത്തും വിധം ബീഫ് കറി ഉണ്ടാക്കിയെന്ന പരാതിയിൽ ഈ വീഡിയോ എല്ലാം ഉടൻ തന്നെ മാധ്യമങ്ങളിൽ നിന്ന് പിൻവലിക്കാൻ ഉത്തരവിട്ട കോടതി ആറു ആറുമാസത്തേക്ക് രഹന ഫാത്തിമ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നത് വിലക്കുകയും ചെയ്തു ബിഎസ്എന് എൽ ജോലിക്കാരിയായിരുന്ന രഹനയെ കേസിനെ തുടര്ന്ന് ജോലിയില് നിന്ന് സസ്പെൻഡ് ചെയ്യുകയും ശേഷം നിർബന്ധിത വിരമിക്കൽ ഉത്തരവ് നൽകുകയും ചെയ്തിരുന്നു കേസ് രാഷ്ട്രീയ പ്രേരിതമാണെന്നും ജോലിയിൽ നിന്ന് പുറത്തിയാക്കിയതിനെതിരെ കോടതിയെ സമീപിക്കുമെന്നുമായിരുന്നു രഹനയുടെ പ്രതികരണം കൂടുതൽ വാർത്തകൾ അറിയാൻ മണിജ്യ മലയാളം സന്ദർശിക്കൂ സബ്സ്ക്രൈബ് ചെയ്യൂ